హలో, అస్సలాం అలైకుం എല്ലാവർക്കും. നബ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ, പിന്നെ ഈന്ത്, ഈ സാധനം ഈന്താണ് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്കൊക്കെ ഈന്ത് എന്നാണ് പറയല്. ഇനി എല്ലാവർക്കും പല സ്ഥലത്തേക്കും പല പേരായിക്കല്ലോ. ഞങ്ങളങ്ങോട്ടേക്ക് ഇതാണ് പറയുക, ഈന്ത് എന്നാണ് പറയുക. അപ്പം ഉമ്മ കുറേയായി ഈന്ത് വെക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ഞങ്ങളവിടുന്ന് വാങ്ങി, ഞാൻ വാങ്ങി കൊണ്ടുവന്ന് കഴുകി, നന്നായി കഴുകി വൃത്തിയാക്കി, കുറച്ച് നേരം കുതിർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഉമ്മൻ്റെ അടുത്തേക്ക് പോയിട്ടോ, അവിടെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ ഈന്ത് പൊടി പൊടിയൊക്കെ ആയിട്ട് ഞാൻ ഉമ്മൻ്റെ അടുത്തേക്ക് പോയി. ഉമ്മ പെങ്ങളെ വീട്ടിലായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ എല്ലാവരും എത്തിയിരുന്നു, അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും കൂടി ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആദ്യം ഫസ്റ്റ് ഫുഡൊക്കെ കഴിച്ച്, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈന്തിൻ്റെ പരിപാടിയിലേക്ക് തുറന്നത്. അങ്ങനെ ഫസ്റ്റ് പൊടി കളരി വാട്ടിയതിന് ശേഷം കുഴച്ച് ഒരെല്ലാവരും ഉണ്ടാക്കാൻ നിന്ന്. ഞാൻ കിച്ചണിൽ ബീഫൊക്കെ റെഡിയാക്കി, ഇതിലേക്കുള്ള ബീഫ് റെഡിയാക്കി, അതേമാതിരി അതിലേക്കുള്ള തേങ്ങ വറുക്കാണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വറുക്കത് അങ്ങനെ അതിനകത്ത് ഇതുണ്ടാക്കി കഴിഞ്ഞത് പുഴുങ്ങാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. അടുക്കളയിൽ നിന്ന് ഇവലെ എല്ലാവരും ഇതുണ്ടാക്കാൻ നിന്നുണ്ട്. ആ ഈന്തിൻ്റെ പൊടി ആകെ 1.5 കിലോ 1.75 കിലോ അങ്ങനെയൊക്കെ വരുമുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് കുറവ് കണ്ടപ്പോൾ ഉണ്ടാക്കി, കുറച്ച് നമ്മൾ അരിപ്പൊടി നൈസ് പത്തിരിക്ക് വട്ടണ അരി ആക്കിയിട്ട് അതിനെ കൊണ്ട് ഇതേമാതിരി ഈന്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ചെറിയൊരു കളപ്പണി എടുത്തോളാം തേയിലാന്ന് വിചാരിച്ചിട്ട്. അവരവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാനിത് ഇവിടെ തേങ്ങ കായ്ക്കുള്ള തേങ്ങ ഒക്കെ വറുക്കുന്നുണ്ട്. ഒരു ഇടത്തിൽ ഈന്ത് പുഴുങ്ങാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു സൈഡിലാവുന്നുണ്ട്. പിന്നെ ബീഫിൻ്റെ മസാല ഒക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വെന്ത് നല്ല പാകമായിട്ടുണ്ട്. അത് ഞാൻ 2 കുക്കറിലിട്ടിട്ടാട്ടോ വേവിച്ചത്, തോനുണ്ടായിരുന്നു. എന്നിട്ട് 2 കുക്കറിൽ വേവിച്ചിട്ട് വലിയൊരു വട്ടച്ചമ്പിലേക്ക് മാറ്റിയതാണ്. അങ്ങനെ ഞാൻ ബീഫ് റെഡിയാക്കുമ്പോഴത്തേക്ക്, തേങ്ങ ഒക്കെ വറുത്ത് റെഡിയാക്കുമ്പോഴത്തേക്ക് ഇവർ കുറേ ഈന്ത് റെഡിയാക്കിക്കണം കേട്ടോ. അങ്ങനെ പിടി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈന്ത് പുഴുങ്ങാൻ പോവാണ്.
അങ്ങനെ ഇതാ ഈന്ത് പുഴുങ്ങാണ്. ഇങ്ങനെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കണം എന്നാ പറയാം. അപ്പം അങ്ങനെ അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെന്ത് പാകമായ ശേഷം നമ്മൾ ബീഫിലേക്ക് ഇടും. ബീഫ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അപ്പം അതിലേക്ക് ഇടും കേട്ടോ. പിന്നെ ആ കോരുന്ന പാത്രം നാരും നോക്കണ്ട കേട്ടോ. ഈ അതിൻ്റെ പിടി പൊട്ടിയപ്പോൾ തൽക്കാലം കൊടിയിലെടുത്തു കൊണ്ട് അങ്ങനെ ആക്കിയത്. അങ്ങനെ നമ്മളിതാ ബീഫിലെ ഇത് പുഴുങ്ങിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ തേങ്ങ അരച്ചത് അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. ബാക്കിയും കൂടി ഉണ്ടായിരുന്നു, ആ അരിപ്പൊടി ഇട്ട് കണ്ടില്ലേ, അതുകൊണ്ടാണ് രണ്ട് കളറ്. ഈന്തിൻ്റെ പൊടിയുണ്ട്, പിടിയുണ്ട്, അതേമാരി അരിൻ്റെ അരിപ്പൊടിൻ്റെ പിടിയുണ്ട്. അപ്പം അത് രണ്ട് കളറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് ഇട്ട് നന്നായിട്ട് തേങ്ങ ഒക്കെ ഒഴിച്ച് അരച്ച് വെച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ നല്ല ബഹളവും ഒക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയപ്പം. അപ്പം ഒക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. പിന്നെ ഒരു അടുപ്പിൽ ഞാൻ അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ ചുവന്നുള്ളിയും ഇട്ട് വറവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈന്തുപിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വറവിടലൊക്കെ കഴിഞ്ഞു. ഞാൻ കുട്ടിയൊക്കെ ആദ്യം ഫസ്റ്റ് വിളമ്പി കൊടുത്തിട്ടോ. അതും ചായ, കട്ടൻ ചായ കുട്ടികൾ കഴിച്ചിരിക്കണം എല്ലാവർക്കും. പക്ഷെ വലിയവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പണ്ടത്തെ ഒരു കാലഘട്ടം ഓർമ്മയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.